ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോ ഒരു ചൊവ്വാഴ്ചയാണ്. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒരു വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചു. ഞാനിപ്പോ പപ്പയുടെ പണിക്കാർക്ക് ചായ ഇട്ടോണ്ടിരിക്കുകയാണ്. അവര് ഫ്രണ്ടിലുണ്ട്. നമ്മുടെ കുറച്ച് തടിയൊക്കെ ഇവിടെ ഫ്രണ്ടിലേറ്റിട്ടുണ്ട്. അപ്പൊ അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ ആനയൊക്കെ വന്നായിരുന്നു. ആന തടി പിടിച്ച് ഇവിടെ മുറ്റത്ത് കൊണ്ടിട്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് എന്റെ ചേട്ടന്റെ എൻഗേജ്മെന്റ് ആയതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ ആ എൻഗേജ്മെന്റിന്റെ വീഡിയോയും ഷൂട്ട് ചെയ്തില്ല. ചെറിയൊരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ കുഞ്ഞു ബഹളമായതുകൊണ്ട് എനിക്ക് എന്റെ കുഞ്ഞു ബഹളമായതുകൊണ്ട് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ക്യാമറ പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റിയില്ലായിരുന്നു. ഒരാൾ നമ്മുടെ ഹെൽപ്പിന് ഉണ്ടായിരുന്നെങ്കിൽ ക്യാമറക്കൊക്കെ പിടിക്കുക. ഒരു ഹെൽപ്പിന് ഒരാളുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആണ് എല്ലാം. ആരെങ്കിലുമൊക്കെ പിടിച്ച് അവരെ ഷൂട്ട് ചെയ്ത് തരുമെങ്കിൽ നമുക്ക് അത്രയും പാടില്ല. ഇതിപ്പോ ഞാൻ തന്നെ ക്യാമറ പിടിക്കണം, എല്ലാം ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എല്ലാം ഒന്നും ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല. അതാ ഇവിടെ ചായ തളിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ അപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടെ ആന വന്നിട്ടുണ്ടായിരുന്നു. ആന വന്ന് തടി പിടിക്കുന്നു ഒക്കെ എനിക്ക് പിടിക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ എന്തു ചെയ്യാനോ, എൻഗേജ്മെന്റിന് പാടിരിക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെ അതെടുക്കാൻ പറ്റില്ല. പക്ഷെ ആന ഞാൻ ഇറങ്ങിയ സമയത്തായിരുന്നു ആന വന്നത്. അതിന്റെ ഒരു ചെറിയ ക്ലിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. കൂടുതലൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. ആന ജസ്റ്റ് അങ്ങോട്ട് നടന്നു പോകാൻ മാത്രമേ ഉള്ളൂ. എന്തായാലും ഞാൻ അത് ഇതിവിടെ ആന അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്ത ഒരു കുറച്ച് കുറച്ച് ക്ലിപ്പുകളൊക്കെ ഉണ്ട്. അതെല്ലാം കൂടെ ചേർത്ത് ഞാൻ ഒരു വീഡിയോ ഇടുകയാണ്. അപ്പൊ ഒട്ടും സമയം കളയണ്ട, വേഗം തന്നെ വീഡിയോയിലോട്ട് ഇറക്കാം. ആറ് പണിക്കാരോളം ഉണ്ടായിരുന്നു. അപ്പം ആറ് പേർക്കുള്ള ചായയാണ്, ആറ് പേർക്കല്ല ഏഴ് പേർക്കുള്ള ചായയാണ് ഞാനിപ്പം ഇടുന്നത്. എക്സ്ട്രാ കുറച്ചുകൂടെ ചായ ഇട്ടു എന്നതേ ഉള്ളൂ. കാരണം ആർക്കെങ്കിൽ എക്സ്ട്രാ കുറച്ചുകൂടെ വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ എപ്പോൾ ചായ ഇട്ടാലും കുറച്ച് കൂടുതൽ ഒരു ഗ്ലാസ്സെങ്കിലും എക്സ്ട്രാ ഇട്ടു ഇങ്ങനെ പണിക്കാർക്ക് കൊടുക്കുമ്പോൾ. അങ്ങനെ അവർക്കുള്ള ചായയൊക്കെ ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് ഞാനങ്ങനെ അങ്ങോട്ട് കൊണ്ട് കൊടുക്കുകയാണ്. പപ്പയ്ക്ക് തടിയുടെ ബിസിനസ് ആണെങ്കിൽ ഞാൻ ഇതുവരെ സൈറ്റിലൊന്നും പോയിട്ടില്ല. ഇത്ര അടുത്ത് വെച്ച് ഞാൻ ഇങ്ങനെ പണി കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പം ഇതിൽ ഇത്ര എന്തുമാത്രം കഷ്ടപ്പാടുണ്ടെന്ന് ഞാൻ സത്യം അന്നാണ് റിയലൈസ് ചെയ്യുന്നത്. സത്യമായിട്ടും ഇങ്ങനെ ജോലി ചെയ്യുന്നവരെയൊക്കെ നമ്മൾ പുച്ഛിക്കാൻ പാടില്ല. കാരണം ഭയങ്കര കഷ്ടപ്പാടുണ്ട് തടി കയറ്റുന്നതിനും ഇറക്കുന്നതിനും ഒക്കെ. അപ്പോൾ നല്ല പാടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരിട്ട് കണ്ടപ്പോഴാണ് എനിക്കപ്പം ഇത്രയും വലിയ ജോലിയാണ് അവർ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ അങ്ങനെ എല്ലാവരും ചെയ്യുന്നതൊക്കെ അവിടെ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. അവർക്ക് പിന്നെ ഞാൻ ചായയൊക്കെ കൊണ്ട് കൊടുത്തു. ഏതൊരു ജോലിയാണെങ്കിലും അതിന് അതിൻ്റേതായ കഷ്ടപ്പാടും ഭംഗിയുമുണ്ട്. ഓരോ ജോലിക്കും അതിൻ്റേതായ ഒരു രീതിയുണ്ട്. നമുക്ക് സ്വയം ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ അവർക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യട്ടെ. എനിക്കിപ്പം ഏതാണോ ഇഷ്ടം ആ ജോലി ചെയ്യാനല്ലേ എനിക്ക് താല്പര്യം കാണത്തുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ ഇപ്പം ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ ഇപ്പോൾ തടിപ്പണിക്ക് പോയെന്ന് പറഞ്ഞു, അല്ലെ കൂലിപ്പണിക്ക് പോയെന്ന് പറഞ്ഞു പറഞ്ഞോ, അല്ലെ കൂട്ടുകാരനോ ഈവൻ ആരാണെങ്കിലും നമ്മളവരെ പുച്ഛിക്കാൻ പാടില്ല. ഈ ജോലി ചെറുതാണ്, നിനക്ക് ഇത്ര സാലറി ഉള്ളൂ, അങ്ങനെ നമ്മൾ പുച്ഛിക്കരുത്. എല്ലാ ജോലിക്കും അതിൻ്റേതായ ഒരു മഹത്വമുണ്ട്. നമ്മളപ്പോൾ ആരെയും പരസ്പരം പുച്ഛിക്കാനോ നാണം കെടുത്താനോ, അല്ലെ നമ്മുടെ ബന്ധുക്കൾ തന്നെ ആർക്കെങ്കിലും ചെറിയ ജോലിയാണ് അല്ലെ താഴ്ന്ന ജോലിയാണ് ചെറിയ ജോലിയാണ് അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കരുത്. ജോലിയുണ്ടോ എന്ന് പോലും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഇതങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറയണുണ്ട് ഇത്രയേ ഉള്ളൂ. നമ്മൾ പരസ്പരം ഒരാൾക്കിപ്പോൾ ജോലി ചെറിയ ജോലിയാണെങ്കിൽ പോലും ആ ജോലിക്കൊരു മഹത്വം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് ഒരാളാണ് ഞാൻ. അന്നേരം നമ്മൾ വേറൊരാളെ പുച്ഛിക്കാൻ പാടില്ല എന്നുള്ളത് പറയാൻ വന്നതേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോൾ ആ കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ അവർ തടിയെ കൊണ്ടൊക്കെ അവരങ്ങ് പോയി. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇത് പല ദിവസങ്ങളിൽ ഞാൻ എടുത്ത വീഡിയോ ആണ്. എനിക്ക് ഒന്നും കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് കൂടുതൽ തിരക്കിലായിരുന്നു. ഒരു സർപ്രൈസ് ഉണ്ട്, അതൊക്കെ ഞാൻ പിന്നെ ഒരു ദിവസം പറയാം. ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസം വരുന്നുണ്ട്. അപ്പം ഞാനിപ്പം റൂമൊക്കെ ഒന്ന് ഒതുക്കുകയാണ്. റൂം മേക്ക് ഓവറിൻ്റെ ഒരു വീഡിയോ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാനത് ഉടനെ ചെയ്യുന്നതായിരിക്കും. ഇതുവരെ ഞാനത് റൂം വൃത്തിയാക്കുന്നതൊന്നും ഞാൻ ഇതുവരെ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പം ഞാനത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ചെറിയൊരു ക്ലിപ്പ് മാത്രമേ എടുത്തുള്ളൂ. അതപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ കട്ടിൽ തിരിച്ചിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞ്
ഇപ്പം പഴയതുപോലെയല്ല, ഉറക്കത്തിലാണെങ്കിൽ പോലും അവൻ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് ഇന്നത്തെ താലിട്ടിട്ട് ഇനി തറയെ കിടക്കാന്ന്, അങ്ങനെ കട്ടില് തിരിച്ചിടുകയാണ്. അപ്പം ഞാൻ പപ്പയും കൂടെ വിളിച്ചതാണ്. അപ്പം എങ്ങനെ കട്ടിലിടണം, എങ്ങനെ തിരിച്ചിടണം, എങ്ങോട്ടിടണം എന്നൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയായിരുന്നു. അപ്പം റൂമി വൃത്തിയാക്കൽ അവിടെ നടക്കുന്നതേ ഉള്ളൂ. അപ്പം ഇനി ഞാൻ ഉടനെ തന്നെ ആ വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെ അങ്ങനെ റൂം വൃത്തിയാക്കലും, പിന്നെ ഇപ്പോൾ ഇനി കൂടെ വരുന്നതൊക്കെ ഞാൻ ഓരോ ദിവസം ഓരോരുത്തടുത്ത് പോയതിൻ്റെ ചെറിയ ചെറിയ ക്ലിപ്പാണ്. ഭയങ്കര തിരക്കായതുകൊണ്ട് എനിക്ക് ഒരെണ്ണത്തിൽ തന്നെ, മറ്റേ ഞാൻ ഒരു കാര്യത്തിൽ തന്നെ ആയിരിക്കും അങ്ങനെ ഒരു വീഡിയോ ആയിരിക്കും ഇടുന്നത്. ഇതിപ്പോൾ 2 3 ദിവസത്തെ വീഡിയോ ഒന്നിച്ചുള്ള ഒരു വീഡിയോ ആയിരിക്കും, ഒരു വ്ളോഗായിരിക്കും ഇത്. വേറെ ഇടേണ്ടതെന്ന് എനിക്കറിയാം, എന്നാലും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹലോ, ഞാനിപ്പം പപ്പയുടെ 2 3 പണിക്കാർ നമ്മുടെ വീടിൻ്റെ പുറകിൽ ഇവിടെ എവിടെയോ പണി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ചായ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. എവിടാന്ന് എനിക്ക് കറക്റ്റ് പിടിയില്ല. ഞാനപ്പോൾ വീടിൻ്റെ പുറകിൽ കൂടി ഇങ്ങോട്ട് ഇറങ്ങിയതാ. ഇവിടെ കണ്ട് തടി മുറിക്കുന്നുണ്ടെന്നാ പറഞ്ഞത്. കാണുന്നില്ലല്ലോ, ആരും കാണുന്നില്ലല്ലോ. ഇവിടെ എവിടെ അവിടെ എന്തുവാ, അയ്യോ അങ്ങനെ ഫൈനലി കണ്ടുപിടിച്ചതോല. അവിടെയാണ് പണി. കണ്ടോ, ചായ ഒന്ന് വാങ്ങിക്കാൻ വന്നിട്ടുണ്ട്. അങ്ങാണ്ട പണി. ഇതോ അവിടെ 2 3 പേര് നിൽക്കുന്ന കാണാവോ, ക്യാമറയിൽ അത്ര ക്ലിയർ അല്ല. അപ്പം ഞാൻ തിരിച്ചിനി പോവാണ്. ഞാൻ ഈ ചായ എടുക്കാൻ വേണ്ടിയിട്ടല്ല നല്ല ഡ്രസ്സ് ഇട്ടത്, ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലോട്ടൊന്ന് പോവാണ്. അപ്പം അവിടെ ചെറിയൊരു പരിപാടിയുണ്ട്. അങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് പപ്പ ഇങ്ങനെ വിളിച്ച് പറഞ്ഞത്, പുറയിൽ ഇങ്ങനെ പണിക്കാരുണ്ട് ചായ ഇട്ട് കൊടുക്കണേന്ന്. ഞാനീ ചേച്ചി അങ്ങോട്ട് വീട്ടിൽ പോയി പെട്ടെന്ന് റെഡിയായിട്ട് അങ്ങ് എൻ്റെ വീട്ടിലോട്ട് പോവും. ഞാൻ അതൊന്നും ഷൂട്ട് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് എനിക്ക് വേറൊരു സ്ഥലം വരെയൊക്കെ പോകണം. പറ്റുവാണെങ്കിൽ അതൊക്കെ എടുക്കാം. അപ്പോൾ ഓക്കെ, ഇപ്പൊ ഞാൻ എന്റെ ചേട്ടന്റെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ്. എന്റെ അപ്പൂസ് വീടുണ്ട്. അമ്മേ, ചേട്ടന്റെ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞില്ലേ, എന്റെ കല്യാണം കയറണമെന്ന് പറഞ്ഞില്ലേ. അപ്പം ഇന്ന് ചേട്ടനും പെണ്ണും ഇന്ന് വീട്ടിലോട്ട് വരുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. കുറച്ചു നേരമായി ഇങ്ങോട്ട് വന്നിട്ട് പപ്പ എന്നെ ഇങ്ങോട്ടാക്കി. ചേച്ചിയുടെ വീട് ചങ്ങനാശ്ശേരിയിലാണ്. അപ്പം അവരിപ്പം കുറച്ച് മുമ്പ് വിളിച്ചപ്പം അടൂരായി എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു അരമണിക്കൂറിനകത്ത് എത്തി എത്തുമായിരിക്കും. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്യാം. പറ്റുവാണെങ്കിൽ ഞാൻ അതെല്ലാം ക്യാച്ച് ചെയ്യാൻ നോക്കാം. ഫുഡ് വന്നിട്ടുണ്ട്. ഇന്ന്
അങ്ങനത്തെ എടുത്ത പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇപ്പൊ സമയം ഒരു 3 മണിയായിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല, കുഞ്ഞിൻ്റെ പറയലായിരുന്നു, കുഞ്ഞിൻ്റെ അടുത്തുണ്ടായിരുന്നു, അപ്പൊ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അപ്പൊ 2-3 ദിവസത്തെ വീട് വന്ന് ചേരിക്കതിൻ്റെ അകത്ത് വരുന്നത്. അപ്പൊ വലിയ കാര്യമായിട്ടൊന്നും ഈ വീടുകളില്ല എനിക്കറിയാം. അപ്പൊ ഇത്രയേ ഉള്ളൂ, ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ. വീട് കിട്ടായത് ചെയ്യുന്നതിനെ അപ്പോഴെ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.